ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് അപ്പോൾ ഒരു ബിസിനസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റീവുകളൊന്ന് ക്ലാസിഫൈ ചെയ്യാണ് അപ്പോൾ തൊട്ടടിയിൽ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വിശദമായിട്ട് ഓരോന്നോരോന്നും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു ബിസിനസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു അഞ്ച് രൂപത്തിലുള്ള ഒബ്ജക്റ്റീവ്സുകളാണ് സാധാരണ ഉണ്ടാവാറ് ഇപ്പം എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടാവും പിന്നെ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് അപ്പോൾ ഒരു ബിസിനസ് ആണ് അതായത് സോഷ്യലായിട്ടുള്ള ഒരുപാട് ലക്ഷ്യങ്ങൾ അതിലുണ്ടാവും ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സ് നാഷണൽ ഒബ്ജക്റ്റീവ്സ് ഒരു രാജ്യവുമായി ബന്ധിച്ചുള്ള ഒരുപാട് ഒബ്ജക്റ്റീവുകൾ ഉണ്ടാവും ഗ്ലോബൽ ഒബ്ജക്റ്റീവ്സ് നാഷണൽ എന്നതിലുപരി ഗ്ലോബലായിട്ട് എല്ലാ സർവ്വ സർവ്വരാജ്യങ്ങളിലെങ്കിലും മൊത്തം എല്ലാം ഉൾക്കൊള്ളിച്ച് അതിലേക്ക് തട്ടിച്ച് നോക്കുമ്പോൾ ഒരുപാട് ഒബ്ജക്റ്റീവ്സുകളൊക്കെ ഉണ്ടാകും ഈ ഓരോരോ ഒബ്ജെക്റ്റീവുകൾ നമ്മളെന്ത് ചെയ്യാണെങ്കിൽ പരിശോധിക്കാൻ പോവുകയാണ് ഓക്കെ അതിലേറ്റവും ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ അയാളുടെ പ്രഥമമായിട്ടുള്ള ലക്ഷ്യം എന്തായിരിക്കും സാമ്പത്തികമായിട്ടുള്ള നേട്ടം തന്നെയാണ് അതായത് പ്രൊഫിറ്റ് ഏണിങ് അല്ലെങ്കിൽ പ്രോഫിറ്റ് മേക്കിംഗ് ആയിരിക്കും അപ്പം പ്രോഫിറ്റ് മേക്കിംഗ് അദ്ദേഹത്തിന് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിൽ അദ്ദേഹം പ്രധാനം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് എല്ലാവരും ചെയ്യുന്ന ബിസിനസ്സിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണ് അതായത് ക്രിയേഷൻ ഓഫ് കസ്റ്റമേഴ്സ് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ബിസിനസ്സിലേക്ക് ബന്ധിക്കുന്ന അല്ലെങ്കിൽ ആ ബിസിനസ്സിലേക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി വരുന്ന ആളുകൾ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രോഫിറ്റ് കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ കണ്ടിന്യൂസ് ഇന്നോവേഷൻ എന്ത് ബിസിനസ് ബിസിനസ്സാണെന്നുണ്ടെങ്കിലും കാലങ്ങൾക്കനുസരിച്ച് കാലത്തിനനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരണം നമ്മൾ മാറ്റങ്ങൾ നൂതനമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിരിക്കും സ്വാഭാവികം നമ്മൾ ബിസിനസ് എന്ത് ചെയ്യണം നല്ല രൂപത്തിൽ ഇന്നോവേഷൻസ് കൊണ്ടുവരണം പിന്നെ അതേപോലെ തന്നെ അടുത്തതാണ് ബെസ്റ്റ് പോസിബിൾ യൂസ് ഓഫ് റിസോഴ്സ് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ അതിലൂടെ നമുക്ക് കൂടുതൽ പ്രോഫിറ്റും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് സോഷ്യൽ ഒബ്ജക്റ്റീവ്സാണ് നമ്മൾ ഒരു ബിസിനസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള റിസോഴ്സുകൾ നമ്മൾ പരമാവധി ഉപയോഗിക്കുക ഉപയോഗിക്കുന്നത് അപ്പോൾ സ്വാഭാവിക എന്തെങ്കിലും നമുക്ക് ആ ബിസിനസ് നടത്തുന്നതിലൂടെ സൊസൈറ്റിയുമായി ബന്ധിച്ച് ബന് ബന്ധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സൊസൈറ്റിയിലേക്ക് കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ സൊസൈറ്റിയുമായി ബന്ധിച്ചിട്ടുള്ള സോഷ്യൽ ഒബ്ജക്റ്റീവുകൾ നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് അതിലേറ്റവും ആദ്യത്തേത് പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ ഓഫ് ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസസ് അപ്പോൾ നമ്മൾ സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരാളാണ് സൊസൈറ്റിയുടെ തന്നെ റിസോഴ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ സ്വാഭാവികം സൊസൈറ്റി നമ്മിൽ നിന്നും ഏറ്റവും നല്ല പ്രൊഡക്റ്റുകൾ നല്ല രൂപത്തിലുള്ള സർവീസുകളായിരിക്കും അവർ പ്രതീക്ഷിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് നല്ല രൂപത്തിലുള്ള നല്ല ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഒരു സൊസൈറ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലക്ഷ്യമാണ് ഒബ്ജക്റ്റീവാണ് പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ ഓഫ് ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസസ് പിന്നെ ഏറ്റവും രണ്ടാമത്തത് അഡോപ്ഷൻ ഓഫ് ഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഏറ്റവും നല്ല രൂപത്തിലുള്ള വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അപ്പം ഒരു നിലക്കും ഈ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത ഒരു ഒരു പ്രാക്ടീസ് നമ്മൾ എടുക്കാൻ പാടില്ല ഇപ്പോൾ ഉദാഹരണത്തിന് പൂത്തിവെപ്പ് അതല്ലെങ്കിൽ കരിഞ്ചന്തയിൽ വെച്ചാണ്ട് സാധനങ്ങൾക്ക് വില വർദ്ധിച്ചിട്ട് സാധനങ്ങൾ വിൽക്കുക അതല്ലെങ്കിൽ വസ്തുക്കൾക്കെല്ലാം കൂടുതൽ വില വിലയിടുക അങ്ങനത്തെ ഒരു ഒരു മാൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു നിൽക്കും ഫയർ ട്രേഡ് പ്രാക്ടീസ് അല്ലാത്ത കാര്യങ്ങൾ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ട്രേഡിൽ കൊണ്ടുവരാൻ പാടില്ല അപ്പോൾ അതൊക്കെ എന്താണ് ഒരു സൊസൈറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ അടുത്തതാണ് കോൺട്രിബ്യൂഷൻ ടു ജനറൽ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി നമ്മൾ ബിസിനസ് നടത്തുന്നതിലൂടെ ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വെൽഫെയർ ആക്ടിവിറ്റി ആക്ടിവിറ്റീസ് കാര്യങ്ങൾ അതിലേക്കെല്ലാം നമ്മൾ എന്ത് നമ്മുടേതായിട്ടുള്ള സംഭാവനകൾ ചെയ്യേണ്ടതുണ്ട് അപ്പം ഉദാഹരണത്തിന് സ്കൂളുകൾ നടത്തുക അതല്ലെങ്കിൽ ആളുകൾക്ക് തൊഴിൽ പഠിക്കേണ്ട വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റേർസ് തുടങ്ങുക അതല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റൽസ് മെഡിക്കൽ ഫെസിലിറ്റീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക പ്രൊവൈഡ് ചെയ്യുക ഇതെല്ലാം എന്താണ് ഈ സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ജനറൽ വെൽഫെയറുമായി ബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഈ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിലൂടെ നമ്മൾ എന്തേണം കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ സൊസൈറ്റി സോഷ്യൽ ഒബ്ജക്റ്റീവായിട്ട് എണ്ണുന്നത് അടുത്തതാണ് ഹ്യൂമൺ ഒബ്ജക്റ്റീവ്സ് മനുഷ്യരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഒബ്ജെ ഒബ്ജെക്റ്റീവുകളാണ് അതായത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഈ ഒരു ബിസിനസ്സിലെ പങ്കാളികളായിട്ട് അല്ലെങ്കിൽ ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസുമായിട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും ഒന്നാമത് പറയുന്നത് എക്കണോമിക് വെൽബീങ് ഓഫ് ദ എംപ്ലോയീസ് ഈ ഒരു ബിസിനസ്സിന് ഭാഗമായിട്ട് പ്രവർത്തിച്ചു വരുന്ന എംപ്ലോയീസിൻ്റെ ഈ ജോലിക്കാരുടെ അവരുടെ സാമ്പത്തികമായിട്ടുള്ള വെൽബീങ്ങിന് വേണ്ടി നമ്മൾ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അവർക്ക് കൃത്യമായിട്ട് സാലറി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ അവർക്കുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് ഹൗസിങ് ഫെസിലിറ്റീസ് പെൻഷൻ അല്ലെങ്കിൽ പി എഫ് ഫണ്ട് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്തു ചെയ്യുക കൃത്യമായിട്ട് ശ്രദ്ധ ഉണ്ടായിരിക്കണം ഇതെല്ലാമാണ് എക്കണോമിക് വെൽബീങ് ഓഫ് ദി എംപ്ലോയീസ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ഈ ഒരു ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ നടത്തുന്ന ഓണറുടെ ചുമതലകളാണ് പിന്നെ അടുത്തതാണ് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ ഓഫ് എംപ്ലോയീസ് ഈ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള എംപ്ലോയീസിനെ അവർക്ക് മാനസികമായിട്ടും എല്ലാ തരത്തിലുള്ള ഒരു ഒരു തൃപ്തി വരേണ്ടതുണ്ട് അവരുടെയൊക്കെ എന്തേലും പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ അത് കൃത്യമായിട്ട് കേൾക്കാനും അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനും ബിസിനസ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഓണേഴ്സുള്ള ആളുകൾ ആ ഒരു യൂണിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ അത് ടോട്ടൽ ആ ഒരു ബിസിനസ്സിനെ തന്നെ ബാധിക്കും അപ്പം ഏതെങ്കിലും കൃത്യമായിട്ട് ഇപ്പോൾ ഓരോ സ്ഥാനത്തേക്കും അതിന് യോജിച്ച ആൾക്കാർ തന്നെ എന്നെല്ലാം അതിൽ പെട്ടതാണ് ഇപ്പം ഒരു നിലക്കും ഇപ്പോൾ ഒരു ഒരു വലിയൊരു ഭാരം ഉയർത്തേണ്ട ഒരു ജോലിക്കാണ് ഉണ്ടെങ്കിൽ അതിൽ തീരെ ആരോഗ്യമില്ലാത്തൊരാൾ വെക്കുക അതൊക്കെ തീർച്ചയായിട്ടും പറ്റാത്തൊരു കാര്യമാണ് അങ്ങനെ അപ്പോൾ ഓരോന്നിനും യോജിച്ച ആളുകളെ തന്നെ ആ ഒരു ഭാഗത്തേക്ക് വെക്കുക അങ്ങനത്തെ പല കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട കാണേണ്ടതുണ്ട് പിന്നെ ബിസിനസ്സുമായി അവരുടെ സജഷൻസ് കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് ആ രൂപത്തിൽ പറ്റുമ പറ്റുമെങ്കിൽ അതെല്ലാം സ്വീകരിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം ഇതെല്ലാം ആ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിന് പ്രധാന ഘടകമാണ് പിന്നെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് അതായത് ഈ വർക്ക് ചെയ്യുന്ന ആളുകൾ ആളുകളിലുള്ള ഹ്യൂമൻ റിസോഴ്സിനെ ഡെവലപ്പ് ചെയ്തു കൊണ്ടേരിക്കണം അപ്പോൾ അവർക്ക് റെഗുലർ ആയിക്കൊണ്ട് അവർക്ക് അവരുടെ അവർക്ക് വേണ്ടി ട്രെയിനിങ് സെഷൻസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം കാരണം ഈ ഓരോരുത്തരും ഓരോ എംപ്ലോയീസും അവർ പ്രൊഫഷണലി ഓരോ സമയത്തും അവരുടെ ഉള്ളിലുള്ള സ്കില്ല് വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കണം എന്നാൽ മാത്രമേ അവരുടെ ആ ബിസിനസ്സിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പ്രതിഫലിച്ച് അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് വളർ ത്തിക്കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുകയുള്ളൂ അപ്പം ഓരോരോ സമയത്ത് ഇടവിട്ട് കൊണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ കൊടുക്കൽ ഈ ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ബിസിനസ് യൂണിറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹ്യൂമൻ ഒബ്ജെക്റ്റീവായിട്ട് വരുന്നതാണ് പിന്നെ അടുത്തതാണ് വെൽ വെൽബീങ് ഓഫ് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് പീപ്പിൾ അതായത് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും പിന്നാക്കം നിൽക്കുന്ന ആളുകളെ സഹായിക്കണം അവർക്ക് വേണ്ടിയുള്ള എല്ലാവിധ പിന്തുണയും അവർ നൽകേണ്ടതുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള സാമ്പത്തികമായിട്ടോ അതല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഹോസ് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അവർക്ക് സപ്പോർട്ട് ചെയ്ത് അവരെ കൂടെ സൊസൈറ്റിയുടെ മുൻഭാഗത്തേക്ക് കൊണ്ടുവരിൽ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഒരു ഹ്യൂമൻ ഒബ്ജക്റ്റീവായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് യൂണിറ്റിന് നല്ല പരീക്ഷയിൽ പഠിച്ച് പാസ്സായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി അവാർഡുകൾ കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്കോളർഷിപ്പുകൾ കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ഒരു ബിസിനസ് യൂണിറ്റിന് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഇതേപോലത്തെ ഒരുപാട് ഹ്യൂമൺ ഒബ്ജക്റ്റീവുകളും ഇതിലടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം നാഷണൽ ഒബ്ജക്റ്റീവുകൾ എന്താണെന്ന് നമുക്ക് പറയാം നാഷണൽ ഒബ്ജെക്റ്റീവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രിയേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ജോലി സാധ്യതകൾ ഉണ്ടാക്കുക അപ്പോൾ ഒരു രാജ്യത്ത് അവിടെയുള്ള പൗരന്മാർക്ക് എല്ലാവർക്കും അവർക്ക് സ്വന്തമായിട്ടുള്ള ലിവ്ലിഹുഡ് ഏൺ ചെയ്യാനുള്ള എംപ്ലോയ്മെൻറ്റ് ആവശ്യമാണ് അപ്പോൾ ഇതേപോലെ ബിസിനസ് യൂണിറ്റുകൾ ഉണ്ടാക്കുന്നതിലൂടെ നാഷണൽ ലെവലിലെ ഒരു ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ക്രിയേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ജോലി സാധ്യത അല്ലെങ്കിൽ ജോലികൾ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഒരാൾ ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ ആളുകൾക്കെല്ലാം എന്ത് ചെയ്യാം ഒരു അവർക്ക് സ്വന്തമായിട്ട് ഏൺ ഒരു അവസരം കൂടിയാണ് ഈ ഒരു ബിസിനസ്സിലൂടെ സാധ്യമാക്കുന്നത് പിന്നെ അടുത്തൊരു ലക്ഷ്യമാണ് പ്രൊമോഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് അപ്പോൾ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ബിസിനസ്മാൻ ആണെന്നുണ്ടെങ്കിൽ അയാൾ ആരുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് അയാളായിട്ട് എല്ലാ രൂപത്തിലും ഈക്വലായ രൂപത്തിൽ അല്ലെങ്കിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് അദ്ദേഹം നൽകേണ്ടത് പിന്നെ അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട് അദ്ദേഹം നല്ല രൂപത്തിൽ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നൽകി നൽകിയിട്ട് അപ്പോൾ ഒരാൾക്ക് കൂടുതൽ ശമ്പളം ഒരാൾക്ക് കുറവ് എന്ന രൂപത്തിലുള്ള ഇൻജസ്റ്റിസ് ഒന്നും ഇല്ലാതെ നല്ല രൂപത്തിൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള അപ്പോൾ ഓരോരുത്തരുടെയും ജോലിക്കനുസരിച്ചുള്ള ആയിട്ടുള്ള സാലറി കാര്യങ്ങൾക്കാര്യം നൽകിയിട്ട് അപ്പോൾ ഇതിലൂടെ എന്ത് ചെയ്യുന്നു ഒരു സോഷ്യൽ ജസ്റ്റിസിനെ എന്ത് ചെയ്യുന്നു പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എന്താണ് ഒരു നാഷണൽ ലെവലിലേക്ക് നോക്കുമ്പോൾ ഒരു നാഷണൽ ഒബ്ജക്റ്റ് ി വരെ നമുക്ക് പരിഗണിക്കാൻ പറ്റും അതായത് ഇതേപോലത്തെ ബിസിനസ് റൺ ചെയ്യുന്നതിലൂടെ ആ ഒരു ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈക്വാളിറ്റിയുടെ അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് സൊസൈറ്റിയെ മൊത്തം ബാധിക്കുകയും അല്ലെങ്കിൽ ആ ഒരു നാഷനെ തന്നെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അവരെ സോഷ്യലി അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഡെവലപ്മെൻറ്റിന് കാരണമൊക്കെ ഇതേപോലത്തെ കാര്യങ്ങളോട് സാധ്യമാകും പിന്നെ അടുത്തതാണ് പ്രൊഡക്ഷൻ അക്കോഡിംഗ് ടു നാഷണൽ പ്രിയോറിറ്റി രാജ്യത്തിൻ്റെ ആവശ്യകതക്കനുസരിച്ച് അല്ലെങ്കിൽ രാജ്യ രാജ്യത്തിൻ്റെ മുൻഗണനാക്രമത്തിനനുസരിച്ച് സാധനങ്ങൾ എന്നുള്ളത് അപ്പോൾ നമ്മൾ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരു പ്രിയോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എസെൻഷ്യൽ ഗുഡ്സ് വളരെ അത്യാവശ്യമായിട്ട് വരുന്ന ഗുഡ്സുകളൊക്കെ എന്ത് ചെയ്യുക വളരെ റീസണബിളായിട്ടുള്ള പ്രൈസില് ലഭി ലഭ്യ ലഭ്യമാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതേപോലത്തെ കാര്യങ്ങളിലേക്കെല്ലാം ഈ ബിസിനസ് സംരംഭങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് യൂണിറ്റുകൾക്കെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ അടുത്ത നാലാമതാണ് കോൺട്രിബ്യൂട്ട് ടു ദ റവന്യൂ ഓഫ് ദ കൺട്രി അപ്പോൾ സ്വാഭാവികം ഒരു ഒരു ബിസിനസ് യൂണിറ്റ് വരെയാണ് വളർന്നു വരികയാണെങ്കിൽ അതിലേക്ക് വരുന്ന ഓരോ വരുമാനങ്ങളും എന്താണ് ഈ രാജ്യത്തിൻ്റെ കൂടെ വരുമാനമാണ് അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യുക രാജ്യത്തിനും ഒരുപാട് ടാക്സുകളിലൂടെ എന്തെയ്യുക ഒരുപാട് റവന്യൂ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ജി എസ് ടി അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഒരാൾ ഒരു കടയിൽ നിന്ന് എന്തെങ്കിലും വസ്തു വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ ഒരു നൂറ് രൂപേൻ്റെ വസ്തുവാണ് വാങ്ങുന്നതെങ്കിൽ ചിലപ്പം അതിൽ തൊണ്ണൂറ് രൂപയായിരിക്കും യഥാർത്ഥ പ്രൈസ് പത്ത് രൂപ എന്താ ചെയ്യാറും ടാക്സ് ആയിട്ടായിരിക്കും ജി ജി എസ് ടി ആയിട്ട് ആയിക്കാരം അപ്പോൾ ഈ പത്ത് രൂപ എങ്ങോട്ടാണ് പോകുന്നത് രാജ്യത്തിൻ്റെ വരുമാനത്തിലേക്ക് കയറാൻ പോവുക അപ്പോൾ ഒരു ബിസിനസ് യൂണിറ്റ് വളർന്ന് വലുതാകുന്നതിലൂടെ രാജ്യത്തിന്റെ റവന്യൂവിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു പിന്നീടുള്ളതാണ് സെൽഫ് സഫിഷ്യൻസി ആൻഡ് എക്സ്പോർട്ട് പ്രൊമോഷൻ അതായത് ഒരു ഓരോ രാജ്യത്തിൻ്റെയും പ്രധാനപ്പെട്ട ഒരു ആവശ്യകതയാണ് ആ രാജ്യം സെൽഫ് സഫിഷ്യൻ്റ് ആവുക സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ളത് അപ്പോൾ അതായത് ഇമ്പോർട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വസ്തുക്കൾ ഇമ്പോർട്ട് ചെയ്യാതെ എല്ലാ വസ്തുക്കളും ആ രാജ്യം തന്നെ ഉൽപ്പാദിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്നതിന് ഓരോ ബിസിനസ് യൂണിറ്റിനും അതിൻ്റെതായുള്ള വലിയൊരു പങ്കുണ്ട് അപ്പം എല്ലാ സമയത്തും ഒരു രാജ്യം പ്രൊമോട്ട് ചെയ്യുന്ന എന്താണ് ഇമ്പോർട്ടിനെയല്ല എക്സ്പോർട്ടിനെയാണ് പരമാവധി വസ്തുക്കൾ ഇവിടെ നിന്ന് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം അപ്പോൾ സ്വാഭാവിക രന്തീകാരം രാജ്യത്തിനും ആ ബിസിനസ് യൂണിറ്റിനും ഒരുപാട് റവന്യൂ കൊണ്ടുവരാനും അതേപോലെ തന്നെ രാജ്യത്തിന് പുരോഗതിയിലേക്ക് എത്തിക്കാനും പറ്റും അപ്പോൾ അതുമാത്രമല്ല എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്ത് എന്ത് ചെയ്യണം ആവശ്യത്തിലധികം വസ്തുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഓരോ രാജ്യത്തിൻ്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടുള്ള സെൽഫ് സഫിഷ്യൻസി അതേപോലെ തന്നെ എക്സ്പോർട്ട് പ്രൊമോഷൻ ഈ ഒരു കാര്യങ്ങളിലേക്ക് ഓരോ ബിസിനസ് യൂണിറ്റിനും അതിൻ്റേതായുള്ള വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അപ്പം ഒരു രാജ്യം കൂടുതൽ വസ്തുക്കളെ വളരെ കുറഞ്ഞ വസ്തുക്കളെ ഇമ്പോർട്ട് ചെയ്യുകയും കൂടുതൽ വസ്തുക്കളെ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ആ രാജ്യം നല്ല ഡെവലപ്പ്ഡ് കൺട്രി എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുക അപ്പോൾ സ്വാഭാവികം ആ ഒരു രാജ്യത്ത് ആ ഒരു കൺസെപ്റ്റിലേ അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് ഓരോ രാജ്യത്തിലേക്കും എത്തിക്കാൻ വേണ്ടി ഓരോ ബിസിനസ് യൂണിറ്റിനും അതിൻ്റേതായുള്ള വലിയൊരു റോള് ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അഞ്ച് കാര്യങ്ങളാണ് സോ നാഷണൽ പരമായിട്ട് നാഷണൽ ഒബ്ജക്റ്റീവുകളായിട്ട് ഈ ഒരു ബിസിനസ്സിൻ്റെ പറയാൻ പറ്റുന്നത് ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യാം അടുത്തത് പറയാം ഗ്ലോബൽ ലെവലിലെ ഒബ്ജക്റ്റീവ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റൈസ് ജനറൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അതായത് മനുഷ്യരുടെ അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഉയർത്തുക എന്നുള്ളത് അപ്പം ഈ ഓരോ വസ്തുക്കളും ബിസിനസ് യൂണിറ്റുകൾ ഒരുപാട് വർദ്ധിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റീസ് വർദ്ധിക്കുന്നതിലൂടെ ഓരോ വസ്തുക്കളും എല്ലാ രാജ്യങ്ങളിലേക്ക് എത്തും അപ്പം ഈ രാജ്യത്തിൽ ഇന്ത്യയിൽ ആളുകൾ ഉപയോഗിക്കുന്ന അതേ വസ്തു തന്നെ ചൈനയിലുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും ചൈനയിലുള്ള ആളുകൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ തന്നെ ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ എന്തെയ്യുക ഓരോ വസ്തുക്കളും ഗ്ലോബൽ ബോർഡേഴ്സ് കടന്നുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും അതിലൂടെ മനുഷ്യൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയർത്തുവാനും ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും പിന്നെ ഏറ്റവും രണ്ടാമത്തതാണ് റെഡ്യൂസ്ഡ് ഡിസ്പാരിറ്റീസ് എമിങ് നാഷൻസ് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യസ്ത വ്യത്യാസങ്ങൾ കുറക്കാൻ പറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് ഡെവലപ്പ്ഡ് കൺട്രി അണ്ടർ ഡെവലപ്ഡ് കൺട്രി ഡെവലപ്പിംഗ് കൺട്രി എന്ന രൂപത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് എല്ലാം ഒഴിവാക്കാൻ പറ്റും അപ്പോൾ നല്ല ഡെവല തന്നെ ചെറിയ അണ്ടർ ഡെവലപ്പഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ ഒരുപാട് വലിയ തുക മുതൽ മുടക്കിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെയും വലിയ ബിസിനസ്സുകൾ തുടങ്ങിയിട്ട് അവിടെയും നമുക്ക് എന്തു ചെയ്യാം ആ രാജ്യത്തിനെ തന്നെ നമുക്കെന്ത് ചെയ്യാം ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും അതേപോലെ തന്നെ അവിടെയുള്ള ഇൻഡസ്ട്രിയൽ ആൻഡ് എക്കണോമിക് ഗ്രോത്തിനൊക്കെ അത് ഇതുപോലത്തെ ഡെവലപ്പ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ സാധ്യമാക്കും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ സഹായകമാക്കും അപ്പോൾ അതിലൂടെ പാവപ്പെട്ട രാജ്യം പൂവർ നാഷൻ അല്ലെങ്കിൽ റിച്ച് നാഷൻ എന്ന രൂപത്തിലുള്ള വ്യത്യാസങ്ങളെ അല്ലെങ്കിൽ ആ ഒരു വകതിരിവുകൾ അല്ലെങ്കിൽ ഡിഫറൻസുകൾ എന്തെയ്യാം കുറച്ച് കൊണ്ടുവരാനും എല്ലാ രാജ്യങ്ങളും നല്ലൊരു സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് എത്തിക്കാൻ ഇതിലൂടെ സാധ്യമാക്കും പിന്നെ അടുത്ത് മൂന്നാമത്താണ് മെയ്ക്ക് അവൈലബിൾ ഗ്ലോബലി കോമ്പറ്റിറ്റീവ് ഗുഡ്സ് ആൻഡ് സർവീസസ് അതായത് ഗ്ലോബലി കോമ്പറ്റേറ്റീവായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് വസ്തുക്കളും ചരക്കുകളും സഹ പിന്നെ സർവീസുകളും എന്ത് ചെയ്യുക അവൈലബിൾ ആക്കേണ്ടതുണ്ട് അപ്പം ഈ ഗ്ലോബൽ ലെവലിൽ അത്യാവശ്യമായിട്ടുള്ള ഓരോ വസ്തുക്കളെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഓരോ ബിസിനസ്സുകളും അല്ലെങ്കിൽ ബിസിനസ് യൂണിറ്റുകൾ എത്തിക്കേണ്ടതുണ്ട് അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യും ഒരുപാട് ഒരു രാജ്യം എന്ത് ചെയ്യുന്നു മറ്റു രാജ്യത്തിലേക്ക് അവിടെ ആവശ്യമായിട്ടുള്ള വസ്തുക്കളെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഈ രാജ്യത്തിന് ഒരു റെപ്യൂട്ടേഷൻ കിട്ടുന്നു അതേപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ചിൽ ഒരുപാട് ഫോറിൻ എക്സ്ചേഞ്ചിലൂടെ വലിയൊരു റവന്യൂ ഈ രാജ്യത്തിനും ഒരു ബിസിനസ് യൂണിറ്റിനും സമ്പാദിക്കാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാമാണ് ഗ്ലോബൽ ഒബ്ജപ്റ്റീവ് ഒബ്ജക്റ്റീവായിസ് പറയുന്നത് അപ്പോൾ നമ്മൾ ടോട്ടൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് ബിസിനസ്സിൻ്റെ ലക്ഷ്യങ്ങൾ എക്കണോമിക് പരമായിട്ടുള്ളതും സോഷ്യൽ ഹ്യൂമൻ നാഷണൽ ഗ്ലോബൽ എന്നീ തലത്തിലുള്ള എല്ലാ ഒബ്ജക്റ്റീവ്സും നമ്മൾ എണ്ണി ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്തത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ഒരു ബിസിനസ്സിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഡിസ്കഷനിലേക്ക് നമുക്ക് കടക്കാം ഓക്കെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് അപ്പോൾ ഒരു ബിസിനസ് നടത്തുന്നതിലൂടെ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നതിലുപരി അതിന് ഒരുപാട് സോഷ്യൽ ഉണ്ട് ഈ സൊസൈറ്റിക്ക് അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവർക്ക് സാറ്റിസ്ഫയിങ് ആയിട്ടുള്ള രൂപത്തിലുള്ള റിട്ടേൺ കൊടുക്കേണ്ടതുണ്ട് പിന്നെ അതേപോലെ തന്നെ അവിടെയുള്ള ജോലിക്കാർക്ക് കൃത്യമായിട്ടുള്ള ശമ്പളം അതേപോലെ തന്നെ അവർക്ക് നല്ല രൂപത്തിലുള്ള സെക്യൂരിറ്റി ആൻഡ് പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻ പിന്നെ അതേപോലെ തന്നെ അവർക്ക് അവിടെ വന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സിന് ക്വാളിറ്റി പ്രൊഡക്റ്റ്സ് നല്ല റീസണബിൾ പ്രൈസിൽ കൊടുക്കേണ്ടതുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ബിസിനസ് എൻവിറോൺമെൻറ്റൽ അതുമായി ബന്ധപ്പെട്ട നേച്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സംരക്ഷിക്കണം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓരോ ബിസിനസ്സിനുണ്ട് അപ്പോൾ ഇതേപോലത്തെ കാര്യങ്ങൾക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ഇതേപോലത്തെ കാര്യങ്ങൾക്ക് ഒരു ചാരിറ്റി എന്ന രൂപത്തിലല്ല അപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ഒരു ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ അല്ലെങ്കിൽ ഒരു പള്ളിയിലേക്കോ അമ്പലത്തിലേക്കോ എന്തെങ്കിലുമൊക്കെ ഒരു തുക കൈമാറി അല്ലെങ്കിൽ ചാരിറ്റി ആയിട്ട് കൈമാറി അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് നിന്ന് എല്ലാം ഉൾ വലിയേണ്ടതുണ്ട് അല്ലെങ്കിൽ എല്ലാം അദ്ദേഹം ചെയ്തു തീർത്തു എന്നതല്ല അതിൻ്റെ ഉദ്ദേശം പിന്നെ അതേപോലെ തന്നെ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് ദോഷകരമായ രൂപത്തിൽ ചെയ്യാനും പാടില്ല അപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ എന്ത് ചെയ്തു സ്മഗ്ലിങ്ങിലൂടെ ഒരുപാട് പൈസ സമ്പാദിച്ചു എന്നിട്ട് എന്ത് ചെയ്തു ആ ലാഭത്തിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തു ഫ്രീ ആയിക്കൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഒരു ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നു അപ്പോൾ അത് ഒരു നിലക്കും നല്ലതല്ല നല്ലതല്ല എന്നാൽ ഒരു നിലക്കും ലീഗലല്ല അപ്പം ഈ രണ്ട് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ള ആളുകൾക്ക് കൂടെ മറ്റുള്ള ഐഡൻറ്റിറ്റിക്ക് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ബോഡീസിനൊന്നും ദ്രോഹം ഉണ്ടാക്കുന്ന രൂപത്തിൽ ഒരു നിലക്കും ഇതേപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അപ്പം ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ഓരോ ബിസിനസ്മാനും അല്ലെങ്കിൽ ഓരോ ബിസിനസ് യൂണിറ്റും ബ്ലാക്ക് മാർക്കറ്റിങ് അതേപോലെ തന്നെ എന്തെങ്കിലും പൂത്തു വെക്കുക വ്യഭിചാരം അതല്ലെങ്കിൽ ടാക്സിൽ നിന്ന് ഇവാ ടാക്സ് ഒഴിവാക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ ചീറ്റ് ചെയ്യുക ഇതേപോലത്തെ കാര്യങ്ങളൊന്നും ഒരു ബിസിനസ് എൻറ്റിറ്റിയും ചെയ്യാൻ പാടില്ല മറിച്ച് ഇവർ ചെയ്യേണ്ടത് നല്ല രൂപത്തിൽ നല്ല പ്രോപ്പറായ രൂപത്തിൽ ലീഗൽ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും കിട്ടുന്ന തുക എടുത്തുകൊണ്ട് അവർക്ക് ലാഭമായി കിട്ടുന്ന തുകയിൽ നിന്നും മിച്ചം എടുത്തുകൊണ്ട് സോഷ്യൽ സർവീസ് അല്ലെങ്കിൽ ഇതേപോലത്തെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുക അതാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് റെസ്പോൺസിബിലിറ്റി ടുവേഡ്സ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് അതായത് ഒരു ബിസിനസ് തുടങ്ങുന്നതിലൂടെ ഒരുപാട് ആളുകളിലേക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ഓണേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് അപ്പോൾ ഒരു ബിസിനസ്സിന് അതിൻ്റെ ഓണേഴ്സിനോടും ഇൻവെസ്റ്റേഴ്സിനോ ഒരുപാട് കടപ്പാടുകൾ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അതായത് ആ ഒരു ബിസിനസ് നല്ല രൂപത്തിൽ റൺ ചെയ്തു കൊണ്ടുപോകുക പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് അതല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർക്ക് ഓരോരോ റെഗുലർ ബേസിൽ അവർക്ക് കൊടുക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ അടുത്താണ് റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ക്രെഡിറ്റേഴ്സ് അതായത് ആരെങ്കിലും പൈസ ഈ ഒരു ബിസിനസ്സിൽ എന്തെങ്കിലും പൈസ ഇങ്ങോട്ട് തന്നിട്ടുണ്ടെങ്കിൽ കടമായിട്ട് ഇങ്ങോട്ട് തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക കൃത്യമായിക്കൊണ്ട് ആ പൈസ അവർക്ക് തിരിച്ചടച്ചു കൊണ്ടേ പിന്നെ അതേപോലെ തന്നെ അവർക്കൊരു സേഫ്റ്റി ഉറപ്പ് ഉറപ്പുവരുത്തുക അവർക്ക് ആ പൈസ അവർ ഇങ്ങോട്ട് തന്നിട്ടുള്ള പൈസ അവർക്ക് കൃത്യമായിട്ട് കിട്ടും എന്നുള്ള ഒരു സേഫ്റ്റി നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് ഈ ഒരു ബിസിനസ് പിന്നെ അതായത് പിന്നെ മൂന്നാമത്താണ് റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് എംപ്ലോയീസ് ഈ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ബിസിനസ് യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഓരോ എംപ്ലോയീസിനോടും കൃത്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കണം പ്രധാനമായിട്ടും അവർക്ക് കൃത്യമായിട്ട് സാലറി റെഗുലറായിട്ട് പേയ്മെൻ്റ് ചെയ്യുക അതേപോലെ തന്നെ അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് നല്ല രൂപത്തിൽ പ്രോപ്പറായ രൂപത്തിൽ കൊണ്ടുപോവുക പിന്നെ അവരുടെ അവരുടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ബിസ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് നൽകുക പിന്നെ അതേപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ റിട്ടയർമെൻ്റ് കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ പി എഫ് ഫണ്ടുകൾ ഇൻഷുറൻസ് പെൻഷൻ കാര്യങ്ങളൊക്കെ അവർക്ക് നൽകുക പിന്നെ അവരുടെ ലിവിങ് കണ്ടീഷനും നല്ല രൂപത്തിലേക്കാക്കുക അതുപോലെ അവരുടെ ഹൗസിംഗ് ആകട്ടെ ട്രാൻസ്പോർട്ട് ആകട്ടെ പിന്നെ അതേപോലെ തന്നെ ക്യാൻ്റീന് കാര്യങ്ങളാകട്ടെ അതല്ലെങ്കിൽ പിന്നെ അവർക്ക് കുട്ടികളിലവരാണെന്നുണ്ടെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ കുട്ടികളെ നോക്കാനുള്ള ഡേ കെയർ സെൻറ്ററുകളാകട്ടെ ഇതെല്ലാം കൃത്യമായിട്ട് കൊണ്ടുപോകണം പിന്നെ അതേ അടുത്തതാണ് റെസ്പോൺസിബിലിറ്റി ടു സപ്ലൈസ് ഈ ഒരു ബിസിനസ് യൂണിറ്റിലേക്ക് എന്തെങ്കിലും വസ്തുക്കൾ സപ്ലൈ ചെയ്യുന്ന ആളുകളോടുള്ള റെസ്പോൺസിബിലിറ്റി അതായത് റെഗുലറായിട്ട് അവരിൽ നിന്ന് എന്ത് ചെയ്യുക പർച്ചേസ് ചെയ്യുക പിന്നെ നല്ല രൂപത്തിൽ നല്ലൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ അവരുമായിട്ട് ഡീൽ ചെയ്തു കൊണ്ടുപോകണം പിന്നെ നല്ല ഒരു റീസണബിൾ ക്രെഡിറ്റ് പീരീഡ് ഉണ്ടായിരിക്കണം പിന്നെ എന്തെങ്കിലും ഡ്യൂസ് അല്ലെങ്കിൽ കൊടുക്കാനുള്ള തുക അവർക്ക് സപ്ലൈസിന് കൊടുക്കാനുള്ള തുക എന്തെങ്കിലും എല്ലാം കൃത്യമായിക്കൊണ്ട് ഡിലേ വരുത്താതെ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക പിന്നെ അടുത്തതാണ് റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് കസ്റ്റമേഴ്സ് ഈ ഒരു ബിസിനസ് യൂണിറ്റിൽ നിന്നും എന്തെങ്കിലും വസ്തു വാങ്ങിക്കൊണ്ട് ആളുകളോടുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട അവർക്ക് നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ്സ് ആൻഡ് സർവീസുകൾ കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ അഫോർഡബിൾ പ്രൈസിലായിരിക്കുന്ന വസ്തുക്കൾ കൊടുക്കേണ്ടത് വില കൂട്ടിയിട്ടൊന്നും ചെയ്യാൻ പാടില്ല പിന്നെ അതേപോലെ തന്നെ റെഗുലറായിട്ട് തന്നെ ഐ ഗുഡ്സ് ആൻഡ് സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം അതായത് എല്ലാ ദിവസവും കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരിക്കണം ചില ദിവസങ്ങൾ പോകുന്ന സമയത്ത് വസ്തുക്കൾ അല്ലെങ്കിൽ സർവീസുകൾ ഉണ്ടാവും ചില സമയത്ത് ഉണ്ടാവില്ല എന്ന രൂപത്തിൽ ഉണ്ടാകാൻ പാടില്ല റെഗുലർ ആയിക്കൊണ്ട് തന്നെ ആൾ കസ്റ്റമേഴ്സിന് അവർക്ക് ആ സർവീസോ അല്ലെങ്കിൽ ഗുഡ്സോ നൽകി പിന്നെ ഇതേപോലെ തന്നെ അതിൽ ഒരു നിലക്കുള്ള പ്രാക്ടീസുകൾ ഉണ്ടാകാൻ പാടില്ല ഇപ്പം കനം കുറച്ചിട്ട് അതിൻ്റെ തൂക്കം കുറച്ചുകൊണ്ട് വസ്തുക്കൾ കൊടുക്കുക അല്ലെങ്കിൽ അഡൽ അഡൽട്രേഷൻ അങ്ങനത്തെ ഇതേപോലത്തെ മോശപ്പെട്ട കാര്യങ്ങളൊന്നും ഇതിൽ ഒരു നിലക്കും അതിലൂടെ ബിസിനസ് നടത്താനും പാടില്ല പിന്നെ ഒരു വസ്തു ഒരാൾക്ക് വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങളും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജും എല്ലാം അയാളുടെ കൃത്യമായിട്ട് പറയണം പിന്നെ ഇതേപോലെ തന്നെ എന്തെങ്കിലും വസ്തു വിറ്റ് കഴിഞ്ഞ ശേഷം ആഫ്റ്റർ സെയിൽ വിത്ത് കഴിഞ്ഞു ശേഷമുള്ള സർവീസും അതിന് കേടുപാടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് പരിഹരിച്ചു കൊടുക്കേണ്ടതുണ്ട് ഈ ഒരു കസ്റ്റമറിന് പിന്നെ അടുത്തതാണ് റെസ്പോൺസിബിലിറ്റി ടുവർസ് കോമ്പറ്റീറ്റേഴ്സ് ഓരോ ബിസിനസ് യൂണിറ്റിനും അവർ അതിൻ്റേതായിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാകും അപ്പോൾ അവരോട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അവർക്ക് അവർക്ക് ദോഷകരമാകുന്ന രൂപത്തിൽ ചെയ്യാൻ പാടില്ല ഉദാഹരണത്തിന് ഈ ഒരു ബിസിനസ് യൂൺ അല്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ആളുകൾക്ക് നല്ല ഡിസ്കൗണ്ട് കൊടുക്കുക അതല്ലെങ്കിൽ അവരുടെ ഏജൻറ്റുമാർക്ക് ഹൈ കമ്മീഷൻ കൊടുക്കുക പിന്നെ അതല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിനെ എന്തെങ്കിലും അവരെ അപകീർത്തിപ്പെടുത്തുന്ന രൂപത്തിൽ എന്തെങ്കിലും അഡ്വെർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെയൊന്നും ഒരു നിലക്കും ചെയ്യാൻ പാടില്ല ലീഗലായിട്ടുള്ള ഒരു നല്ല രൂപത്തിലുള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ് ഉണ്ടാക ഉണ്ടാകേണ്ടത് അല്ലാതെ ഇതേപോലത്തെ എന്തെങ്കിലും ും മോശപ്പെട്ട രൂപത്തിൽ അല്ലെങ്കിൽ കൂടുതൽ കമ്മീഷൻ കൊടുത്തിട്ടോ അല്ലെങ്കിൽ കൂടുതൽ ഫ്രീ പ്രൊഡക്റ്റ്സ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഹെവി ഡിസ്കൗണ്ട് കൊടുത്തിട്ടോ ഒന്നും ഒരു നൽകും കോമ്പറ്റീഷൻ നടത്താൻ പാടില്ല അത് മറ്റുള്ളവർക്ക് ദോഷകരമാകും പിന്നെ അടുത്താണ് ഗവൺമെൻറ്റിനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഗവൺമെൻറ്റിനുള്ള റെസ്പോൺസിബിലിറ്റി പ്രധാനമായിട്ടും ടാക്സുകൾ കാര്യങ്ങളൊക്കെ എന്തെയ്യാ കൃത്യമായിട്ട് അടക്കുക പിന്നെ ഗവൺമെൻറ് പറഞ്ഞ രൂപത്തിലുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ പാലിക്കുക പിന്നെ പൊല്യൂഷൻ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുക ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ആ ഒരു കൃത്യതയോടെ ഈ എൻവൈറോൺമെൻറ്റ് പൊലൂട്ടഡ് ആക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ നല്ല രൂപത്തിൽ എന്തു ചെയ്യുക ബിസിനസ് നടത്തിക്കൊണ്ടു പോവുക ഇതെല്ലാമാണ് ഗവൺമെൻറ്റിനായിട്ട് ബന്ധിക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് പിന്നെ അടുത്തതാണ് റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് സൊസൈറ്റി ഇത് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധിക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് അപ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ട് ഈ കമ്മ്യൂണിറ്റിയിലുള്ള വീക്കർ സെക്ഷനെ വീക്കായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുക അവരെ പ്രൊമോട്ട് ചെയ്യുക അതേപോലെ തന്നെ കൾച്ചറൽ വാല്യൂസ് അല്ലെങ്കിൽ സോഷ്യൽ വാല്യൂസൊക്കെ എന്ത് ചെയ്യുക സംരക്ഷിക്കുക പിന്നെ ഒരുപാട് ജോബ് ഓപ്പോർച്യൂണിറ്റീസ് എംപ്ലോയ്മെൻറ്റുകളൊക്കെ ഉണ്ടാക്കുക പിന്നെ ഈ പരിസരത്തെ അല്ലെങ്കിൽ എൻവറോൺമെൻറ്റിനെ സംരക്ഷിക്കുക വൈൽഡ് ലൈഫ് നാച്ചുറൽ റിസോഴ്സിന് ഇവയെല്ലാം സംരക്ഷിക്കുക അതേപോലെ തന്നെ സ്പോർട്സ് കൾച്ചർ ഇവയെല്ലാം സംരക്ഷിക്കുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക പിന്നെ അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ മെഡിക്കൽ മെഡിക്കൽ സയൻസ് ടെക്നോളജി ഇതേപോലെ ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ റിസർച്ച് അതിലെല്ലാം കൂടുതൽ ഡെവലപ്പ് ഉണ്ടാക്കുന്ന റിസർച്ചുകൾക്ക് സഹായിക്കുക ഇതെല്ലാമാണ് ഈ കമ്മ്യൂണിറ്റിയുമായി ബന്ധിക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എൻവറോൺമെൻറ്റൽ പൊല്യൂഷൻ ആൻഡ് റോൾ ഓഫ് ബിസിനസ് അതായത് ഒരു ബിസിനസ് നടത്തുമ്പോൾ ഏറ്റവും പ്രധാന ശ്രദ്ധിക്കേണ്ട ഒരു ഘടകത്തിൽപ്പെട്ടതാണ് എൻവറോൺമെൻറ് അതായത് ഈ ബിസിനസ് നടത്തുന്നതിലൂടെ ഒരു നിലക്കും സൊസൈറ്റിയെയോ പ്രധാന ഏറ്റവും പ്രധാന പ്രധാനമായും എൻവൈറോൺമെൻറ്റിനെയോ ഒരു നിലക്കും ബാധിക്കുന്നില്ല അതില്ലെങ്കിൽ അതിനെ ദോഷകരമായിട്ട് ബാധിക്കില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഈ എൻവരോൺമെൻറ്റ് പൊല്യൂഷന് പ്രധാനമായിട്ടും മൂന്നെണ്ണുള്ളത് ഒന്ന് എയർ പൊല്യൂഷൻ രണ്ടാമത് വാട്ടർ പൊല്യൂഷൻ മൂന്നാമത്തെ ലാൻഡ് പൊല്യൂഷൻ അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്താണ് എയർ പൊല്യൂഷൻ എന്താണ് വാട്ടർ പൊല്യൂഷൻ ലാൻഡ് പൊല്യൂഷൻ തോരെന്നും പറയുന്നു അതിന് കാരണങ്ങളും അതിനെങ്ങനെയെല്ലാം മാറ്റി നിർത്താൻ പറ്റും എന്നതുകൂടാണ് നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് എയർ പൊല്യൂഷൻ അതായത് നമ്മൾ ശ്വസിക്കുന്ന വായു അത് പൊല്യൂട്ടഡ് ആവുക എന്നുള്ളതാണ് എയർ പൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ശ്വസിക്കുന്ന വായു അല്ലെങ്കിൽ അതിനെ പൊല്യൂട്ടഡാക്കുന്ന രൂപത്തിലുള്ള പോയിസണസ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഒരുപാട് വാതകങ്ങൾ നമ്മുടെ ഈ എയറിനെ പൊല്യൂട്ടഡാക്കും അപ്പോൾ അതിനൊരുപാട് കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ പറയാണ് ഈ വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുക അതേപോലെ തന്നെ സ്മോക്ക് ഈ വസ്തുക്കൾ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് പ്ലാന്റുകളിൽ നിന്നുണ്ടാക്കുന്ന വലിയ വലിയ പുക ഡസ്റ്റ് പാർട്ടിക്കിൾസ് കെമിക്കൽസ് ഇതെല്ലാം എന്ത് ചെയ്യുന്നു നമ്മുടെ എയർ പൊല്യൂഷൻ ഉണ്ടാക്കുക ഉണ്ടാക്കാൻ സഹായമാക്കുക എല്ലാം കാരണമാകും പിന്നെ അതേപോലെ തന്നെ ആറ്റോമിക് പ്ലാന്റ്സ് ആണവ റിയാക്ടറിൽ നിന്നുണ്ടാകുന്ന ഗ്യാസുകൾ അതിൽ നിന്നും ഉയർന്നു വരുന്ന പൊടിപടലങ്ങൾ അതേപോലെ തന്നെ ഓയിൽ റിഫൈനറീസിൽ നിന്നും ഉയർന്നു വരുന്ന പുക അതേപോലെ തന്നെ മരങ്ങൾ കത്തിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പുക അല്ലെങ്കിൽ കാട് കത്തിയിട്ടുണ്ടാകുന്ന പുക ഇതെല്ലാം എന്ത് ചെയ്യുന്ന അതെല്ലാം എയർ പൊല്യൂഷൻ ഉണ്ടാക്കാൻ കാരണമാകും അപ്പോൾ ഈ ഒരു എയർ പൊല്യൂഷൻ എങ്ങനെയാണ് ബാധിക്കുന്നത് അതുകൂടെ നമുക്കൊന്ന് പറയാം മനുഷ്യന് ആവശ്യമില്ലാത്ത ഇതേപോലത്തെ ഹസാഡസ് ആയിട്ടുള്ള ഗ്യാസുകൾ ഈ വായുവില് ഉണ്ടാകുന്നതിലൂടെ മനുഷ്യന് ഒരുപാട് മനുഷ്യന് മാത്രമല്ല മനുഷ്യനും മറ്റു മൃഗങ്ങൾക്കും ജന്തുജാലങ്ങൾക്കും പക്ഷികൾക്കെല്ലാം ഒരുപാട് ഹെൽത്ത് പ്രോബ്ലങ്ങൾ ഉണ്ടാകും വലിയ രൂപത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലം മനുഷ്യനെ ജീവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം ഈ ശ്വാസോശ്വാസമാണല്ലോ റെസ്പിറേറ്ററി സിസ്റ്റം സിസ്റ്റമാണല്ലോ അപ്പോൾ സ്വാഭാവികം ഇതേപോലത്തെ ഈ ഈ ഓക്സിജനിൽ അല്ലെങ്കിൽ ഈ എയറിൽ ഇതേപോലത്തെ ഹസാഡസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള ഗ്യാസുകൾ ഉണ്ടാകുന്നതിലൂടെ അത് മനുഷ്യനെ ശ്വസിക്കുന്നതിലൂടെ മനുഷ്യൻ്റെ ശരീരത്തിനും ും ആരോഗ്യത്തിനും എല്ലാം നല്ല രൂപത്തിൽ കൂടുതൽ അപകടകരമായ രൂപത്തിൽ ബാധിക്കുന്നു പിന്നെ അതേപോലെ തന്നെ ഫോഗ് ഫോഗ് ഉണ്ടാകാൻ കാരണമാകുന്നു പിന്നെ അതേപോലെ തന്നെ മനുഷ്യനെ ഈ ഒരു ഭൂമിയെ അൾട്രാ വയലറ്റ് രക്ഷ്മിയിൽ നിന്ന് സംരക്ഷിക്കുന്ന ഓസോൺ ലെയർ ഇല്ലാതാകുന്നു അല്ലെങ്കിൽ അതിൽ ഓട്ട ഉണ്ടായിട്ട് അല്ലെങ്കിൽ സുഷിര്യങ്ങൾ ഹോൾസ് ഉണ്ടായിട്ട് മനുഷ്യനെ നേരിട്ട് അൾട്രാ വയലറ്റ് രക്ഷ്മിയുടെ പ്രവേശനം ഈ ഭൂമിയിലേക്ക് സാധ്യമാക്കുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതേപോലെ തന്നെ ഈ എയർ പൊല്യൂഷനിലൂടെ ഈ അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു ആസിഡ് റെയിന് പോലുള്ള മാരകമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവ പ്രകൃതി പ്രതിഭാസങ്ങൾ ഉണ്ടാകാനൊക്കെ ഈ ഒരു എയർ പൊല്യൂഷന് കാരണമാകുന്നു അപ്പോൾ ഇതെല്ലാമാണ് ഈ എയർ പൊല്യൂഷനിലൂടെ ഉണ്ടാകുന്ന വിപത്തുകൾ പിന്നെ ഇതിനോടുകൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് നോയിസ് പൊല്യൂഷൻ ഈ ശബ്ദമലിനീകരണം മനുഷ്യനെ ആവശ്യമായിട്ടില്ലെങ്കിൽ ഈ ഒരു അന്തരീക്ഷത്തിന് ആവശ്യമാകുന്നതിലും ഉപരി നല്ല ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ മനുഷ്യന് ആരോഗ്യപരമായിട്ടുള്ള അതേപോലെ തന്നെ സൈക്കോളജിക്കലി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അപ്പോൾ ഇതുകൂടെ എന്ത് ചെയ്യണം മനസ്സിലാക്കി നോയിസ് പൊല്യൂഷനും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ബിസിനസ് യൂണിറ്റായിട്ട് എന്തായാലും ആ ഒരു ഈ ഒരു എൻവറോൺമെൻറ്റിന് ഭാഗമാകുന്ന രൂപത്തിലുള്ള നോയിസ് മാത്രമേ പുറത്തേക്ക് വിടുന്നുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി അടുത്താണ് വാട്ടർ പൊല്യൂഷൻ അപ്പോൾ മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് ജലം എന്നുള്ളത് ആ ഒരു ജലം പൊള്യൂട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ നിലപ്പ് തന്നെ സാരമായിട്ട് ബാധിക്കും അപ്പോൾ ഈ പൊളൂ ഈ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ പറയാം അതായത് ഈ വേസ്റ്റ് വസ്തുക്കളൊക്കെ എന്ത് ചെയ്യാം റിവർ പുഴയിലേക്കോ കനാലിലേക്കൊക്കെ എന്തു ചെയ്യുക ഒഴിക്കൂടുക അതേപോലെ തന്നെ ഇംപ്രോപ്പർ സാനിറ്റേഷൻ അതേപോലെ തന്നെ ഈ ഡ്രെയിനേജ് സിസ്റ്റം നല്ല രൂപത്തിലല്ലാതിരിക്കുക പിന്നെ ടോക്സിക് കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ള വസ്തുക്കൾ പ്രധാനമായിട്ടും ഇൻഡസ്ട്രികൾ കണ്ട കണ്ടൻറ്റുകളൊക്കെ എന്തു ചെയ്യാം അരുവിയിലേക്കോ അല്ലെങ്കിൽ റിവേഴ്സിലേക്കോ അല്ലെങ്കിൽ കടലിലേക്കൊക്കെ ഒഴിക്ക് വിടുക ഇതേപോലെ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ എന്തു ചെയ്യുന്നു മൊത്തം നമ്മുടെ മനുഷ്യൻ്റെ ജല ലഭ്യത തന്നെ അല്ലെങ്കിൽ ജലം ലഭ്യമാകുന്ന ജലം പൊളൂട്ടഡ് ആകുന്നതിലേക്ക് കാരണമാകുന്നു ഈ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകുന്നതിലൂടെ മനുഷ്യനുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു പ്രകൃതിക്ക് ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ പറയാം മനുഷ്യന് ഒരുപാട് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് ടൈഫോയിഡ് ജോണ്ടിസ് കോളർ അതേപോലത്തെ ഒരുപാട് രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതേപോലെ തന്നെ ജലത്തിൽ താമസിക്കുന്ന ഒരുപാട് ജീവികളുണ്ട് അപ്പോൾ അവയുടെ ജീവ വ്യവസ്ഥ അല്ലെങ്കിൽ അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് സാരമായ രൂപത്തിലുള്ള പരിക്ക അല്ലെങ്കിൽ അവർക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു കണ്ടീഷന് അവിടെ സംജാതമാകും പിന്നെ അതേപോലെ തന്നെ മനുഷ്യന് കുടിക്കുന്ന നല്ല ശുദ്ധജലം ഇല്ലാതെ കിട്ടാതെ പോകും അതെല്ലാം കിട്ടുന്ന എല്ലാ വെള്ളവും ഇതേപോലെ പൊള്യൂട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ മനുഷ്യന് കുടിവെള്ളം പോലും നഷ്ടപ്പെടുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് പോകും പിന്നെ അടുത്തൊരു പൊല്യൂഷനാണ് ലാൻഡ് പൊല്യൂഷൻ ലാൻഡ് പൊല്യൂഷൻ അതിന് പ്രധാനമായിട്ടും കാരണമാകുന്നത് ഇപ്പം കൾട്ടിവേ കൃഷി ചെയ്യുന്ന സമയത്ത് ഒരുപാട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അതായത് രാസവളങ്ങൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ കീടനാശിനികൾ ഉപയോഗിക്കുക അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ മൈൻ കോറി വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുക കൊണ്ടുപോയിടുക പിന്നെ അതേപോലെ കൺസ്ട്രക്ഷനുമായി ബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ റോഡ് കൺസ്ട്രക്ഷനോ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുക കൊണ്ടുപോയിടുക ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ലാൻഡ് പൊള്യൂട്ടഡ് ആയിട്ട് മാറുന്നു ഈ ലാൻഡ് പൊള്യൂഷൻ സംഭവിക്കുന്നതിലൂടെ അതിൻ്റെ എഫക്റ്റുകൾ കാര്യമായിട്ടുണ്ടാകല് കൾട്ടിവേറ്റ് ചെയ്യാനുള്ള ഏരിയ അല്ലെങ്കിൽ കൃഷി യോഗ്യമായിട്ടുള്ള ഏരിയ എന്തെയ്യും വളരെ കുറഞ്ഞു വരുന്നു പിന്നെ അതേപോലെ തന്നെ അതിലൂടെ ഇതേ ഇള്ള ഏരിയ അല്ലെങ്കിൽ ഇതേപോലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് അതിലൂടെ ഉണ്ടാകുന്ന ഫുഡ് ഐറ്റംസ് അതെല്ലാം എന്ത് ചെയ്യുന്നു മാരകമായിട്ടുള്ള വിഷങ്ങൾ അടങ്ങിയതായിരിക്കും അപ്പോൾ മനുഷ്യൻ്റെ ആരോഗ്യത്തന്നെ ബാധിക്കുന്നു പിന്നെ മാത്രമല്ല ഇതേപോലത്തെ ഈയൊരു ലാൻഡ് പൊല്യൂഷനിലൂടെ വാട്ടർ പൊല്യൂഷനും അതേപോലെ തന്നെ എയർ പൊല്യൂഷനൊക്കെ ഉണ്ടാകാനുള്ള കാരണങ്ങളും അതിലൂടെ ഉണ്ടാകുന്നു ഇനി നമുക്ക് എന്ത് ചെയ്യാം റോൾ ഓഫ് ബിസിനസ് ഇൻ എൻവറോമെൻറ്റൽ പൊല്യൂഷൻ എൻവൈറോമെൻറ്റ് പൊല്യൂഷൻ എൻവൈറോമെൻ്റ് പൊല്യൂഷൻ മൂന്നെണ്ണെന്ന് പറഞ്ഞത് എന്താണ് കാരണം കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചു ഇതിലുള്ള ബിസിനസ്സിൻ്റെ റോൾ എന്താണെന്നുള്ളത് അതാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള മൂന്ന് ടൈപ്പ് ഓഫ് പൊല്യൂഷനിലും കാര്യമായിട്ട് അതിന് കാരണം അതിലേ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം കാരണം ബിസിനസ് ആക്ടിവിറ്റീസിലൂടെയാണ് ഇപ്പം നമ്മളെ പുറത്തേക്ക് ഗ്യാസ് എമിഷൻ ഓഫ് ഗ്യാസ് ആകട്ടെ അതില്ലെങ്കിൽ യൂസ് ഓഫ് മെഷീൻസ് ആകട്ടെ അങ്ങനെ എന്തുമാകട്ടെ അതിലുള്ള തൊണ്ണൂറ്റിയെട്ട് ശതമാനം കാരണം ബിസിനസ് ആക് ആക്ടിവിറ്റിയിലൂടെയാണ് അപ്പോൾ സ്വാഭാവികം അതിനുള്ള ഒരു അതിനെ പ്രതിരോധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് മൂന്ന് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം അതിനെ പ്രതിരോധിക്കാൻ പറ്റും അതിലൊന്നാമത്താണ് പ്രിവെൻറ്റീവ് റോൾ അതായത് ഈ ഒരു പൊലൂഷൻ ഉണ്ടാകാതെ സൂക്ഷിക്കുക അപ്പം ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട് അതെല്ലാം പാലിച്ചുകൊണ്ട് മാത്രം ബിസിനസ് ചെയ്യാം ഇനി ഒരു ഒരു പൊല്യൂഷൻ ഉണ്ടാകുന്നതിൽ നിന്ന് തടയാ ആ രൂപത്തിലെന്ത് ചെയ്യുക പ്രിവെൻറ്റീവ് റൂള് ആ രൂപത്തിൽ നമുക്ക് ഓരോ ബിസിനസ് സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ബിസിനസ് യൂണിറ്റുകളും ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അടുത്താണ് ക്യൂറേറ്റീവ് റൂൾ അതായത് ഇത് ഇപ്പം ഉണ്ടായിട്ടുള്ള ആ ഒരു പൊല്യൂഷനെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യുന്ന രൂപത്തിൽ അതിനെ പരിഹരിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഉദാഹരണത്തിന് ഒരുപാട് ഇപ്പോൾ ഏതെങ്കിലും ബിസിനസ് യൂണിറ്റ് അതിൻ്റെ പരിസരങ്ങളെന്തെയ്യുക ഒരുപാട് ചെടികൾ നടുക അങ്ങനത്തെ ആ കാര്യങ്ങളോടൊക്കെ എന്ത് ചെയ്യുക അവിടെ ഉണ്ടാക്കുന്ന എയർ പൊല്യൂഷനെ അതിലൂടെ തടുക്കാൻ പറ്റും പിന്നെ അടുത്താണ് അവെയർനെസ് റോൾ അതായത് ആളുകൾ എന്ത് ചെയ്യുക ഈ എയർ പൊല്യൂഷൻ്റെയും അല്ലെങ്കിൽ ഇതേപോലത്തെ എൻവിറോൺമെൻറ് പൊല്യൂഷൻ്റെ അതിലൂടെ ഉണ്ടാകുന്ന മനുഷ്യനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് മനുഷ്യന് ആളുകളെ ബോധ്യ ബോധ്യ ബോധവൽക്കരണം നടത്തുക അതിലൂടെ എന്ത് ചെയ്യുക ആൾ ആളുകളോട് ബോധവൽക്കരണത്തിന് നടത്തുന്നതിലൂടെ ആളുകൾ എന്ത് ചെയ്യാനും പിന്നീട് അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പൊല്യൂഷൻ ഉണ്ടാക്കുന്ന സഹായിക്കുന്ന അല്ലെങ്കിൽ കാരണമാകുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും കുറച്ച് കൊണ്ടുവരും അപ്പോൾ അതെല്ലാം ഇതേപോലത്തെ കാര്യങ്ങളിലൊക്കെ ചെയ്തു കൊണ്ടു മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു പൊലൂഷനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇതോടെ നമ്മളെ ഈ ഒരു പാഠം ചാപ്റ്റർ അവസാനിക്കുകയാണ് ഓക്കെ